അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമ്മില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ അപ്പോൾ ഇൻഷാല്ല നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരോ കണക്ക് ഉണ്ടാവും അല്ലേ അതൊന്നും ചിലപ്പോൾ നമുക്ക് സാധിക്കാൻ കഴിയാതെ വരും കാരണം അതിൻ്റെ അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാനോ നടത്താനോ കഴിയാറില്ല അപ്പം ഇതുപോലെയുള്ള ഒരവസ്ഥ എൻ്റെ കൈ കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ആ ഒരു പണം എവിടുന്ന് കിട്ടും കുറച്ച് പണമൊന്നുമല്ല കുറച്ച് കുറച്ച് തോ കൂടുതലായിട്ട് പണത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു പണം എവിടുന്ന് കിട്ടും ഇത്ര തോനെ പണം എന്ന് കരുതി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ദിക്കറ് ചൊല്ലിയിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ആ ഒരു പണം വന്ന് ചേരുമെന്നോ ആ ഒരു ദിവസത്തിൻ്റെ മുന്നേ തന്നെ എൻ്റെ കയ്യിൽ പണം വന്ന് ചേരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത്ഭുതമായിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു ധിഖറിനെ കുറിച്ചാണ് ഇൻഷാള്ള ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പം ഈ ഒരു ദിക്ർ ഞാൻ ഒരു ഇത്ര തവണ അല്ലെങ്കിൽ ഒരു നൂറ് തവണ ഒരായിരം തവണ അങ്ങനെയൊന്നും അല്ലോ നീയത്താക്കി ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഞാൻ നമ്മുടെ മനസ്സിൽ ബേജാറല്ലേ അഭയ എന്താണ് ചെയ്യുക ഇനി എവിടുന്നാണ് ആ പണം എൻ്റെ കയ്യിൽ അന്നേക്ക് അത് കിട്ടുമോ ഞാൻ നമ്മളിപ്പം ഓരോ കണക്ക് ഉണ്ടാവും ഞാൻ നമ്മളറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കും അപ്പോൾ ഇനി അവർ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് കിട്ടുമോ ഇല്ലയോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു ഭാഗത്ത് നിന്നാണ് എൻ്റെ കയ്യിൽ പണം വന്നു ചേർന്നത് അപ്പോൾ ഈ ഒരു ദിക്കറ് ഞാൻ ഒരു കുറേ തവണ എത്ര തവണയാണ് എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഓരോ ജോലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലിയിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ ഇങ്ങനെ എണ്ണം വെക്കാതെ എൻ്റെ മനസ്സിൽ ആ പണം വന്നു ചേരണം ആ പൈസ എവിടെന്നെങ്കിലും എനിക്ക് കിട്ടണം എന്നൊരു മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദിക്ർ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ് നിങ്ങൾ ഈ ദിക്ർ നിങ്ങൾക്ക് കേട്ട പരിചയം ഉണ്ടാവും യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ഒരുപാട് തവണ ഞാൻ ചൊല്ലി കിടന്നുറങ്ങുന്ന ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഉറങ്ങുന്ന ചെല്ലിയിട്ടുണ്ടായിരുന്നു ചൊല്ലി അതുപോലെ എണീറ്റിട്ട് അലഹമില്ല എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ഞാൻ ഈ ദിക്ർ തന്നെ ചെല്ലാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് തവണ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കെരീ ഹാബ് ഇങ്ങനെ ആവർത്തിച്ച് ഞാൻ ചെല്ലി ഒരുപാട് തവണ അങ്ങനെ അൽഹമുലില്ല ഞാൻ ആ വിചാരിച്ച ദിവസത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു ഭാഗത്ത് നിന്ന് ആ പണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അൽഹമുലില്ല അപ്പോൾ എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തിൻ്റെ പ്രയാസം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ ഒരിക്കലും ഒരിക്കലും വിചാരിക്കരുത് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആയിരിക്കും കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ഈ ഒരു കാര്യം എനിക്ക് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്ര ഒരു പണം എൻ്റെ കയ്യിൽ വരുമെന്നോ ഒന്നൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങളെ കയ്യിൽ പണം വന്നു ചേരുക അപ്പം നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ കുറച്ച് പണം ഇത്ര ഡേറ്റിനുള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടണം അല്ലെങ്കിൽ ഞങ്ങളെ വീട് പണിക്ക് കുറച്ച് പണം ഞങ്ങളുടെ കയ്യിൽ റെഡിയായി കിട്ടണം അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഈ ഒരു ദിക്രി നിങ്ങൾ ധാരാളമായിട്ട് ചെല്ലുക ഇനിയിപ്പം നിങ്ങളിത് ഒരായിരം തവണയോ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണയൊക്കെ ആയിട്ട് അങ്ങനെയും ചെല്ലാം ഇത് ഒരു ഇത്ര തവണ ഒന്നൊന്നും വെച്ചിട്ട് ചെല്ലിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു എടുത്തോ കൗണ്ടർ എടുത്തിട്ടോ അങ്ങനെ കണക്ക് പിടിച്ചിട്ടോ ഒന്നും ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെല്ലിയത് കണക്കില്ലാതെ മുറ്റമടിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ചെല്ലിയിട്ടുണ്ടായിരുന്നു മീൻ മുറിക്കുന്ന സമയത്ത് ചെല്ലിയിട്ടുണ്ടായിരുന്നു ക്കുന്ന സമയത്ത് ചൊല്ലിയിട്ടുണ്ടായിരുന്നു കിടന്നുറങ്ങുന്നത് വരെ ഞാൻ ഈ ഒരു തിക്രു ചൊല്ലിയിട്ടുണ്ടായിരുന്നു ആ ഉറക്കിൽ നിന്ന് എണീറ്റതിൻ്റെ ശേഷമായിട്ടും വീണ്ടും ഞാൻ ഈ തിക്ര് തന്നെയാണ് ചൊല്ലിയത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസം ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആ പണം എൻ്റെ കയ്യിൽ വന്നു ചേരുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വന്നു അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടുപോയി ഒന്നും എന്താണ് ചെയ്യുക അത്രയും അത്രയും കൂടുതൽ പണം എവിടുന്നാണ് കിട്ടുക എന്നുള്ള മനസ്സിൽ ടെൻഷൻ ആയിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഈയൊരു ധിക്റിനെ പറ്റിയിട്ട് ഞാൻ കേട്ടത് ഈ ഒരു ദിക്ർ ഞാന് വേറെ ഒരു വീഡിയോസിൽ കണ്ടതാണ് അപ്പോൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ചെല്ലൽ തുടങ്ങി എൻ്റെ കാര്യം നടക്കും ഞാൻ ഈ ഒരു ദിക്കർ ചെല്ലട്ടെ സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടുന്ന ദിക്കറാണിത് അതുകൊണ്ട് ഞാൻ ചെല്ലും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് രണ്ട് ഒരു മൂന്ന് ദിവസമൊക്കെ കേട്ടേ ആയിട്ടുള്ളൂ ഞാൻ ചെല്ലാൻ തുടങ്ങിയിട്ട് അല്ലാതെ ഒരു നാലഞ്ച് ദിവസമൊന്നും എന്തായാലും ആയിട്ടില്ല രണ്ടോ മൂന്നോ ദിവസം അപ്പം ഞാനിത് നിങ്ങളുടെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഇപ്പോൾ അടുത്താണിത് ഞാൻ ഈ ചെല്ലു നോക്കിയതും അതുപോലെ എൻ്റെ കാര്യമൊക്കെ നടന്ന് കിട്ടിയത് അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നലെ ഒക്കെ ഞാൻ ഈ വീഡിയോ നിങ്ങളോട് എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ലൈവിൽ വന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി എട്ട് മണിക്ക് അപ്പം ആ ഒരു സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കണം എന്ന് കരുതിയതാണ് കാരണം എൻ്റെ വീഡിയോയിൽ ഒരുപാട് പ്രയാസം എന്ന് പറയുന്ന ഉമ്മമാരുണ്ട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ഇത്ര പൈസ കൊടുക്കാനുണ്ട് ഇത്ര അല്ലെങ്കിൽ ബാങ്കിൽ പണ്ടം എടുത്ത് പണയം വെച്ചിട്ടുണ്ട് ഇത്ര ഡേറ്റിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും ചെയ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം നിങ്ങളോടൊ ഒക്കെ ഞാൻ നൂറ് ശതമാനമായിട്ടും നിങ്ങളോട് എന്നെ നിങ്ങൾ വിശ്വസിച്ച് ചെല്ലിക്കോളി എൻ്റെ എനിക്കുണ്ടായ അനുഭവമാണ് മക്കളെ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിക്റിനെ പറ്റിയിട്ട് ഇത്രക്കും ഫലമോന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇത്രക്കും ഫലമോ രണ്ടോ മൂന്നോ ദിവസമായപ്പോഴേക്കും ഈ ഒരു ദിക്കർ ചെല്ലിയിട്ട് എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തന്ന് അലഹമ്മദില്ല ഭയങ്കര അത്ഭുതമായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ദിക്കറ് ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള ഈ ഒരു ദിക്ക് ചൊല്ലിയാൽ നമ്മുടെ കയ്യിൽ പണം വരും അങ്ങനത്തെ ഒരു ദിക്കറാണിത് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അള്ള പണം തന്നത് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രക്കും അത്ഭുതം എനിക്ക് ായിട്ടുണ്ട് ഈ ഒരു ദിക്ർ ചെല്ലിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഞാൻ കണക്കില്ലാതെയാണ് ചൊല്ലിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ മുറ്റടിക്കുന്ന സമയത്തും ഞാൻ കൂടുതലായിട്ടും മുറ്റൊക്കെ അടിക്കുന്ന സമയത്ത് കൂടുതലും സ്വലാത്താണ് ചൊല്ലാറുള്ളത് കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ ഒരു ബേജാറുണ്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു പണത്തിൻ്റെ ഈ ഒരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു ഡേറ്റിനേക്ക് ആ പണം കിട്ടില്ല പൈസ കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു മനസ്സിൽ വെച്ചിട്ട് ഞാൻ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ പകരം ഞാൻ ഈ ഒരു ദിക്കറാണെന്നൊക്കെ ചെല്ലിയത് ഫസ്റ്റ് ഞാൻ ഏത് ദിക്കറ് ചെല്ലുകയാണെങ്കിലും കുറച്ച് സ്വലാത്ത് ചെല്ലും എന്നിട്ടാണ് കേട്ടോ ഈ ദിക്റൊക്കെ ഞാൻ ചെല്ലിയത് ഫസ്റ്റ് തന്നെ സ്വലാത്തൊരു പത്ത് സ്വലാത്തെങ്കിലും ചെല്ലിയതിൻ്റെ ശേഷമാണ് വേറെ ദിക്റൊക്കെ ഞാൻ ചെല്ലാറുള്ളത് അതുപോലെ തന്നെ അല്ലാതെ ഞാൻ അടിച്ചു വരുന്ന സമയത്തൊക്കെ കൂടുതൽ കൂടുതലും സ്ഥലത്താണ് ചെല്ലാറുള്ളത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടെൻഷൻ എനിക്ക് വന്ന സമയത്ത് ഞാൻ കൂടുതലും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെല്ലിയത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു നിങ്ങൾ എഴുതിയെടുത്തോളി ഞാൻ സാവധാനത്തിലായിട്ട് പറഞ്ഞു തരാ ഇത് നിങ്ങൾ എടുത്ത് നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുന്ന ഡിക്ഷണറി അല്ലെങ്കിൽ ഒരു പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ അതിലെഴുതി വെച്ചോളി നിങ്ങൾക്ക് ആവശ്യം വരും നിങ്ങളെ പണത്തിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഈ ധിക്റ് ആവർത്തിച്ച് 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 ഇങ്ങനെ ചൊല്ലുക എൻ്റെയക്കാർ അള്ളാഹു നടത്തി തരും ഈ ദിക്ക് ചൊല്ലിയാൽ എന്നുള്ള മനസ്സ് നിങ്ങളെ വരാൻ എൻ്റെ ഈ ഒരു ദിക്കറിനെ പറ്റി ഞാൻ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ വന്നു ഇൻഷാ ഇൻഷല്ല ഞാൻ തീർച്ചയായിട്ടും ചൊല്ലും അസ്മാഅല് ഹുസ്നയിലെ അള്ളാൻ്റെ നാമങ്ങളാണല്ലോ ഇത് അപ്പോൾ ഇതിന് ഉത്തരം കിട്ടും തീർച്ചയാണ് യാ വഹാബു അല്ല യാ ഫത്താഹു യാ റസാഖു യാ കെരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കെരീമു യാ വഹാബു രണ്ട് തവണ ഞാൻ ഇത് നോക്കിയിട്ട് ചെല്ലി പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് ചെല്ലിയ സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റാണ് ഈ ആ വഹാബൂന്നുള്ളത് ഞാൻ ഫസ്റ്റിൽ ഈ ആ വഹാബൂന്ന് തുടങ്ങും യാ ഫത്താഹു എന്നുള്ളിടത്ത് ഈ ആ ഫ വഹാബൂന്നായിട്ട് ഞാൻ പത്ത് പ്രാവശ്യമൊക്കെ ചെല്ലി പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ചെല്ലുന്നത് തെറ്റെന്നുണ്ടോന്നു പിന്നെ ഞാൻ രണ്ട് ഒരു പത്ത് പ്രാവശ്യം ഇതിങ്ങനെ ആവർത്തിച്ച് നോക്കിയിട്ട് ചെല്ലി അങ്ങനെ ഇത് കാണാതെ ഞാൻ പഠിച്ചെടുത്തത് ഇപ്പോൾ ഇതൊക്കെ ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ എൻ്റെ ഈ ജീവിത ഈ ഒരു പ്ര ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല ഇപ്പം അടുത്താണ് ഞാൻ ഇത് ചെല്ലിയതും എൻ്റെ കാര്യം നടന്ന് കിട്ടിയതും ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് ഈ ധിഖറിനെ കുറിച്ചിട്ട് അത്രക്കും ഫലമുള്ളൊരു തിക്റാണിത് അപ്പം നിങ്ങൾ എഴുതി വെച്ചോളി ഒരു പുസ്തകത്തിലായിട്ട് ഞാൻ സാവധാനത്തിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം യാ ഫത്താഹു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എളുപ്പമാണ് പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കുക ഒരു പത്തെണ്ണം പറയുമ്പോഴേക്കും നമുക്കിത് പഠിച്ചെടുക്കുക യാത്താഹു യാത്താഹു യാസാക്കു യാ ഫത്താഹു യാ യാഹാവു യാ 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 കരീമു വഹാബു ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലെ ഓരോ ജോലികളും കാര്യങ്ങളും തിരക്കുമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു സമയം അങ്ങനെ ഒരുങ്ങി കുത്തിരിക്കൊന്നും വേണ്ട ഞാൻ ചൊല്ലിയത് ഞാനിപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുറ്റടിക്കുന്ന സമയത്തും തുടക്കുന്ന സമയത്തും അലക്കുന്ന സമയത്തും മീൻ മുറിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു തിക്കറാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കാതെ ഈ തിക്കർ ചൊല്ലിയിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ടും കൂടുതലായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ദിക്ർ തന്നെയാണ് ചൊല്ലിയത് കാരണം എൻ്റെ കാര്യം നടന്ന് കിട്ടണം ആ പണം എൻ്റെ ഏതെങ്കിലും ഒരു വൈക്ക് എനിക്ക് കിട്ടണം അറബ് കിട്ടുമെന്നൊരു നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാവും ആ ഒരു ദിവസം നമ്മുടെ കയ്യിൽ ആ പണം വന്ന് ചേരുമെന്നറിഞ്ഞാൽ നമുക്ക് സമാധാനമല്ലേ അങ്ങനെ മൂന്ന് ദിവസമായപ്പോഴേക്കും ഞങ്ങളെ കയ്യിൽ ആ പണം വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു അൽഹദില്ല മാഷാ അല്ല മാഷാ അല്ല അത്ഭുതമായി പോവും കണ്ണ് തെറ്റിപ്പോവും അത്രക്കും ഫലമുള്ള തിക്റാണ് കിട്ടത് അപ്പം നിങ്ങൾ എഴുതി വെച്ചോളി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു നിങ്ങൾക്ക് പണത്തിൻ്റെ പ്രയാസം എന്തെങ്കിലും ഒരു ആവശ്യം കാശിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ എന്നാലിന്ന ഡേറ്റിനുള്ളിൽ പണം കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്കറ് ആവർത്തിച്ചെൽ ആവർത്തിച്ച് ചെല്ലുക ഈ ധിക്റ് ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു പത്ത് സ്വലാത്തൊക്കെ ഒന്ന് ചെല്ലുക നമ്മൾ ആ ഫസ്റ്റിൽ തന്ന സ്ഥലാത്ത് നമ്മളെല്ലാ ദിവസവും പോരുന്നവരാണെങ്കിൽ സ്വലാത്ത് ചെല്ലാതിരിക്കരുത് ഒരു പത്ത് സ്വലാത്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെല്ലണം കുറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയായിട്ടും ചെല്ലാം ഈ ഒരു ദിക്ർ നമുക്ക് നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് ആകെ വിഷമത്തിലാണ് ആ പൈസ ഇല്ലേ എന്നുള്ള ഒരു ബേജാറിലൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ എന്നാലും നിങ്ങളൊരു പത്ത് സ്ഥലത്ത് ചെല്ലിയതിന് ശേഷം ഈ ഒരു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നുള്ള ഈ ഒരു ദിക്ർ ഇങ്ങനെ ചെല്ലോ നിങ്ങളെ മനസ്സിൽ എൻ്റെ ആ കാര്യം അള്ളാഹു നടത്തി തരുമെന്ന് മനസ്സിൽ ഇങ്ങനെ ഓർത്തു കൊണ്ട് തീർച്ചയായിട്ടും നടന്ന് കിട്ടും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളോട് എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പെട്ടെന്ന് എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയത് ഞാൻ ഈ ഒരു ദിക്ക് ചെല്ലിയിട്ടാണ് ഞാൻ ഒരുപാട് തവണ ഈ ഒരു ധിക്കർ ഞാൻ ആവർത്തിച്ച് ചെല്ലിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് അടിച്ചു വരുന്ന സമയത്തും അലക്കുന്ന സമയത്തും ഓരോ ജോലിൻ്റെ സമയത്തായിട്ട് നിങ്ങൾ എണ്ണം പിടിക്കൊന്നും വേണ്ട ഇത് ആവർത്തിച്ച് ഇങ്ങനെ ചെല്ലുക എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സമയം കിട്ടുക ഒരു സമയത്തൊക്കെ ചെല്ലുക മനസ്സിലുള്ള സമയത്തും ചെല്ലാൻ പറ്റുന്നതാണ് ഞാനൊരു രീതിയിലായിരുന്നു ചെല്ലിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സമയവും ഈ ഒരു ദിക്രു ചെല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് കൂടുതലായിട്ട് ദിക്റുകളൊക്കെ ചെല്ലാമല്ലോ നിസ്ക ആ നിസ്കാരത്തിൻ്റെ ടൈമിൽ കൂടിയിട്ട് നമുക്ക് ദിക്ർ ധാരാളമായിട്ട് സ്വലാത്തൊക്കെ ചെല്ലാം അപ്പോൾ ആ സ്വലാത്തൊക്കെ ചെല്ലുന്ന സമയത്തും ഞാൻ ഈ ഒരു ദിക്ർ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപാട് തവണ ഞാൻ ചെല്ലിയിട്ടുണ്ട് എനിക്ക് എത്ര എണ്ണമാണ് ഒന്നറിയില്ല ഓരോ ദിവസം രണ്ടായിരോ മൂവായിരം ഒക്കെ ചെല്ലിപ്പോയിട്ടുണ്ടാവും കേട്ടോ അത്രക്കും ഞാൻ കൂടുതലായിട്ട് ഇത് ചെല്ലിയിട്ടുണ്ട് അപ്പോൾ ആ മൂ ഒരു മൂ രണ്ടോ മൂന്നോ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല ഏതായാലും രണ്ടോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസമേ ഇത് ചെല്ലിയിട്ടുള്ളൂ അത്രക്കും കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യം അള്ളാഹു നടത്തി തന്നിട്ടുണ്ട് അലഹമുല്ല അതുപോലെ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസമായി നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ആക്കണമെന്ന് കരുതിയതാണ് ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഞാൻ മറന്നുപോയി ഞാൻ ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് പേരൊക്കെയാണ് അന്ന് ലൈവിൽ വന്നത് ിട്ടുള്ളത് ഒരു പത്തിരുപത് പേരൊക്കെയാണ് ഇന്നലെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻഷാ അല്ല ഇന്നും ഞാൻ രാത്രി ലൈവിൽ വരാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈവിൽ വരണം നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അതുപോലെ നമ്മളെ മനസ്സിലുള്ള ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഒരു നമുക്കൊരു മനസ്സമാധാനമില്ല മനസ്സിലൊരുപാട് പ്രയാസം ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ വേറെ ഒരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ് അപ്പം നമ്മൾ സ്ത്രീകൾ മാത്രമായിട്ടുള്ള ലൈവാണ് അതുകൊണ്ട് എല്ലാവരും ലൈവിൽ വരിക അപ്പം നമുക്ക് പരിചയപ്പെടാം നമ്മുടെ എവിടെയാണ് താമസിക്കുന്നത് നമ്മുടെ നാടും നമ്മളെ മക്കളെയും നമ്മളെ ഹസ്ബൻഡിൻ്റെ എന്താണ് ജോലി നമ്മളെ ജീവിതം കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കാം ഒരു ബന്ധം നിലനിർത്താം നമുക്ക് അപ്പം ഇന്ന് ലൈവ് ഇൻഷാല്ല എട്ട് മണിക്ക് ഞാൻ വരും നിങ്ങളെല്ലാവരും ഉണ്ടാവണം ഇൻഷാല്ല അപ്പോൾ ഈ പറഞ്ഞ ദിക്ർ നിങ്ങൾ എടുത്ത് വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളൊരു നോട്ട് ബുക്കിലായിട്ട് എഴുതി വെക്കുക യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു 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 ഇങ്ങനെ ചൊല്ലുക അടിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ എടുക്കുന്ന സമയത്ത് അല്ലാതെ ഇതിനായിട്ടൊരു സമയം എനിക്ക് സമയമില്ല എന്ന് കരുതരുത് നമ്മുടെ ആ പ്രയാ നിങ്ങൾക്ക് ആ ഒരു പണത്തിൻ്റെ ആ ബുദ്ധിമുട്ട് തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങള ജീവിതത്തിൽ പണത്തിൻ്റെ പ്രയാസം തീരണമെന്ന് മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ധിക്രു ചെല്ലിയാൽ ആ കാര്യം അള്ളാഹു തീർത്ത് തരും ഞാനാണതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് എൻ്റെ കാര്യം അള്ളാഹ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സമയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അന്ന് ആ പണം കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും അത്രക്കും പൈസ നമുക്ക് എവിടുന്നും കിട്ടില്ല എന്ന് നമുക്ക് കിട്ടില്ലായെന്ന് ഞാൻ ലാഹൗല ഒലാ കൂവത്തെ ഇല്ലാബില്ലാഹി ലലീ ഇല്ലലീം എന്ന ദിക് ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ അതിൻ്റെ മുന്നേ ആയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു ആ പണം കയ്യിൽ വന്ന് ചേരാൻ വേണ്ടിയിട്ട് പിന്നെയാണ് ഈ ഒരു ദിക്റിനെ കുറിച്ച് ഞാൻ കണ്ടത് എന്നിട്ടാണ് ഞാൻ ഈ ഒരു ദിക്രു ചൊല്ലിയിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസമാണ് ചൊല്ലിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യവും അള്ളാഹു ഞങ്ങളെ കാര്യവും അള്ളാഹു നടത്തി തരും ഞാൻ ചൊല്ലി നോക്കും ഇൻഷാ അള്ളാ എന്ന് എന്നിട്ട് ഇങ്ങനെ ഒരുങ്ങണ്ടതിന് നമുക്കൊരു സമയം കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു മൈരിവ് ആവട്ടെ അല്ലെങ്കിൽ ഷാ ആവട്ടെ അല്ലെ ഒരു സുബൈ ആവട്ടെ അങ്ങനെയല്ല നമുക്ക് ജോലിൻ്റെ ഇടയിലായിട്ടൊക്കെ ഇങ്ങനെ ചെല്ലാം മനസ്സുള്ള സമയത്തും സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എഴുതി വെച്ചോളും നിങ്ങൾക്ക് ആവശ്യം വരും നിങ്ങൾ ആകെ പ്രയാസപ്പെടുന്ന പണത്തിന് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ടാവും അത് നമുക്ക് ആഗ്രഹം നമ്മുടെ നടത്തിയെടുക്കാൻ പറ്റുന്നില്ല കാരണം അത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും പണത്തിൻ്റെ കൊണ്ട് നമ്മൾ ഒരുപാട് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഞങ്ങളെ കാര്യം നടന്ന് കിട്ടില്ല കാരണം അതിന് ഒരുപാട് പൈസ വേണം അങ്ങനെ എത്രയോ ഇത്രയോ പേരുണ്ടല്ലേ എൻ്റെ കാര്യമാണ് പറയുന്നത് ഒരുപാട് ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട് ഉണ്ടാവും പക്ഷെ നമ്മളതിൽ ആ ഒരു ഒരാഗ്രഹം നമ്മളിങ്ങനെ കൊതിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ നമുക്കിപ്പോൾ ഇങ്ങനെ കൊതിക്കാലോ എന്തും ഇങ്ങനെ ആഗ്രഹിക്കാം പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഒരുപാട് ആഗ്രഹം പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാവും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ അല്ലേ അതൊന്നും നടത്താൻ കഴിയില്ല നമ്മുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ അതിന് മാത്രമുള്ള പണമൊന്നും ഉണ്ടാവില്ല പിന്നെ അവരോട് പറഞ്ഞിട്ട് അവരെ ടെൻഷൻ ടെൻഷനാക്കണ്ട അങ്ങനെയൊക്കെ കരുതിയിട്ട് നമ്മൾ മിണ്ടാണ്ട് അവരോട് പറഞ്ഞിട്ട് ഉണ്ടാവില്ല നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഓരോ മുറാത്തുകൾ അങ്ങനെയുള്ളവരൊക്കെ എത്രയോ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുക എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെ നേരത്തെ എനിക്കുണ്ടായ ഒരു കാര്യം പറഞ്ഞില്ലേ ആ ഒരു കാര്യം പോലെ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ മണിക്കൂറിന് മണിക്കൂറിന് ഇങ്ങനെ ചൊല്ലിയ ഈ ഒരു ദിക്കറ് അല്ല എങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു പതിനൊന്നെണ്ണം എങ്കിലും ഇത് ചൊല്ലി പോരുക അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ഈ ഈ ദിഖർ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും ചൊല്ലിയാൽ ഫലം കിട്ടും പെട്ടെന്ന് തന്നെ ഫലം അനുഭവപ്പെടും പെട്ടെന്ന് അനുഭവിക്കും ഫലം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഇന്ന് രാത്രി ലൈവിൽ എല്ലാവർക്കും വരാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുക എല്ലാവരും ലൈവിൽ വരണം അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു